അയ്യാ വണക്കം. സുപ്രീം കോടതി നമ്മുടെ പിണറായി അണ്ണനെ ഒന്ന് തൊലി ഉദിച്ച് വിട്ടിട്ടുണ്ട്. അറഞ്ഞം പുറഞ്ഞം മേടിച്ചു കൂട്ടി അണ്ണൻ ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടത്. സംഭവം വേറെ ഒന്നുമില്ല, നിയമസഭാ കയ്യാങ്കളി കേസാണ്. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ നിയമസഭാ കയ്യാങ്കളി കേസ് എത്തിയപ്പോ കേരള ഹൈക്കോടതി മാനം മര്യാദയ്ക്ക് പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ ഇത് നിയമസഭയാണ്. നിയമസഭയ്ക്കകത്ത് കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും മുണ്ടുമൊക്കെ കാണിക്കലുമൊക്കെ നടത്തി കഴിഞ്ഞാൽ വിചാരണ നേരിടണം. പ്രത്യേകിച്ച് ആ താടി വെച്ചുരുത്തലുണ്ടല്ലോ അവിടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്. നിയമസഭ എന്തോ ഫുട്ബോൾ ഗ്രൗണ്ട് എന്നാണ് നിയമന്മാരെയൊക്കെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതി രേഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉടനെ ഹൈക്കോടതിയെ കൊഞ്ഞണം കുത്തിക്കൊണ്ട് നമുക്ക് സുപ്രീം കോടതി ഉണ്ടടാ എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കുറ്റിയും പറിച്ചുകൊണ്ട് നേരെ പോയതാണ്. ഇപ്പൊ സുപ്രീം കോടതി അതിന്റെ അപ്പുറത്തെ രീതിയിൽ നല്ല ഭേഷ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സംഭവം വേറൊന്നുമല്ല, നിയമസഭയുടെ കയ്യാങ്കളി കേസ് നടക്കുന്ന എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കെ എം മാണിയെ കോഴമാണി എന്ന് വിളിച്ച് മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോൾ ആദ്യം നമ്മുടെ ശിവൻകുട്ടിയാണ് നിയമസഭയിൽ വിറയിൽ വരുന്നു. പിറകെ പിൽക്കാലത്ത് സ്പീക്കറായ നമ്മുടെ ശ്രീരാമകൃഷ്ണൻ അണ്ണൻ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായ നമ്മുടെ കെ ടി ജലീല്, പിന്നെ നമ്മുടെ ധനകാര്യ വിദഗ്ധനായിട്ടുള്ള സാമ്പത്തിക രംഗത്തെ മോഹനൻ വൈദ്യർ എന്ന് ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തോമസ് ഐസക് അണ്ണനൊക്കെ ഭീകരമായിട്ട് അവിടെ കടന്ന് നിയമസഭയെ ഒരു കോപ്പ അമേരിക്ക ഫുട്ബോൾ ഗ്രൗണ്ടാക്കി മാറ്റി അടിയായി വിടിയായി മുണ്ടുപറിയായി കാടിച്ച് പറയായി അങ്ങനെ മൊത്തത്തിൽ അലമ്പായിരുന്നു. ആ സമയത്ത് കെ എം മാണി കോഴമാണിയായിരുന്നു. പിൽക്കാലത്ത് കെ എം മാണിയുടെ മരണം സംഭവിക്കുന്നു. കെ എം മാണി വിശുദ്ധനാകുന്നു. കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി യു ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞ് ഇപ്പൊ നമ്മുടെ എൽ ഡി എഫിന്റെ പാളയത്തിലാണ്. കെ എം മാണിയുടെ മകൻ എൽ ഡി എഫിന്റെ പാളയത്തിലായതുകൊണ്ട് തന്നെ കെ എം മാണിക്ക് സ്മാരകം പണിയാനായിട്ട് 5 കോടി രൂപയാണ് ഇവർ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ അതുവരെയാണ് നമ്മുടെ സ്റ്റോറി എത്തി നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റാര് മറന്നാലും കാറൽ മാർക്സ് മുത്തപ്പൻ ഇതൊന്നും മറക്കില്ല എന്നൊരു കാര്യം നമ്മൾ ആലോചിക്കണം. കാറൽ മാർക്സ് മുത്തപ്പന്റെ ഡയറിയിൽ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. കാറൽ മാർക്സ് മുത്തപ്പൻ ഈ കേസ് അവിടെ പെൻഡിംഗ് വെച്ചിരിക്കുകയായിരുന്നു. നിയമസഭയിൽ നമ്മുടെ ശിവൻകുട്ടി എണ്ണ ഓടി നടന്ന് ഫുട്ബോൾ കളിച്ചതിന്റെയും കടിച്ച് പറിച്ചതിന്റെയും ഒക്കെ കേസുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ ആ കേസിന്റെ വാദം വന്നപ്പോഴേക്കും ഇവിടെ നമ്മുടെ ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയായി കഴിഞ്ഞിരുന്നു. എസ് എസ് എൽ സി റിസൾട്ട് ഒക്കെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് നമ്മുടെ അണ്ണനാണ്. പോരാത്തതിന് മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും അനാവശ്യമായി കയറി ഇടപെട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പിന്തുണയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്നൊരു ഡയലോഗ് അണ്ണൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അണ്ണൻ എസ് എസ് എൽ സിക്ക് പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ഇപ്പൊ കുളിര് കോഞ്ഞുന്നുണ്ടായിരിക്കും. എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു, ഈ കേസ് അങ്ങനെ ഒതുക്കി തീർക്കാവുന്ന ഒരു കേസല്ല, ഇത് ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് ഓരോരുത്തരും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും കൂടെ നേരെ കുറ്റിയും പറിച്ച് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതി ചോദിച്ചു എന്താണ് കുറ്റവും ചോദിച്ചു. സർക്കാരിന്റെ അഭിഭാഷകൻ അവിടെ നിന്ന് പറഞ്ഞു വേറൊന്നുമില്ല, അവിടെ ഇരിക്കുന്ന സ്പീക്കറിന്റെ കസേര തറയിലെറിഞ്ഞു പൊട്ടിച്ചു, ഡയസിന്റെ മണ്ടയിൽ കയറി താണ്ടവ നടനം ചെയ്തു, അവിടെ നിന്ന് മുണ്ട് പറിച്ചുകൊണ്ടോടി വന്ന വാച്ചാം വാർഡിന്റെ താടി അടിച്ചു പൊട്ടിച്ചു. പിന്നെ കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോ കെ എം മാണിയെ തടസ്സപ്പെടുത്തി. ആ സമയത്ത് സ്പീക്കർ ശക്തനായിരുന്നു. ശക്തൻ കയറി വന്നപ്പോ ശക്തന്റെ കാലയെ പിടിച്ച് വലിച്ച് സമ്മർസാലിട്ട് അടിച്ച് നമ്മുടെ ശിവൻകുട്ടിയാണ് ഓടി വന്ന് ആർക്കെയോ അടിച്ച് ശക്തനെ തല കുത്തനെ തള്ളിയിട്ടു. ഈ നിസാര കേസിനാണെന്ന് ഹൈക്കോടതി ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭിഭാഷകനെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും സുപ്രീം കോടതി ഇത് കേട്ടില്ല. സുപ്രീം കോടതി ഇന്ന് നല്ല അറഞ്ഞും പുറഞ്ഞും കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി എന്തൊക്കെയാണ് നിരീക്ഷിച്ചത് നമുക്ക് നോക്കാം. നിയമസഭാ കയ്യാങ്കളി കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് നമ്മുടെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉന്നയിച്ചിരിക്കുന്നത്. നിയമസഭയിലെ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് സഭയാണ് എന്നാണ് നമ്മുടെ സർക്കാരിന്റെ അഭിഭാഷകൻ നമ്മുടെ വാദിച്ചത്. അതായത് നിയമസഭയ്ക്കകത്ത് എന്തെങ്കിലും നടന്നാൽ അത് പരിശോധിക്കാൻ സഭയുണ്ട്, നമ്മുടെ പാർട്ടി കോടതി ഉണ്ടെന്ന് പറയും പോലെ തന്നെയാണ്. പാർട്ടിക്കകത്ത് ആര് പെണ്ണിനെ പീഡിപ്പിച്ചാലും പാർട്ടിക്കകത്ത് കഞ്ചാവ് കേസ് വന്നാൽ പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരു എം എൽ എ ഒരു കൊച്ചിന്റെ ചെവിക്കുട്ടി അടിച്ചു പറയൂ എന്ന് പറഞ്ഞാലും പാർട്ടി കോടതിയുണ്ട്, പാർട്ടി കോടതിയെ നോക്കിക്കോളും. അതുപോലെയാണ് സഭയിൽ നടന്ന കാര്യങ്ങൾ നോക്കാൻ സഭയുണ്ട്, സഭാനാഥനുണ്ട്, സഭാനാഥൻ പരിശോധിച്ചോളും എന്നാണ് നമ്മുടെ സർക്കാരിന്റെ അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ വാദിച്ചത്. അപ്പൊ നമ്മുടെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചത് സഭയിലെ കാര്യങ്ങൾ സഭയ്ക്കകത്ത് അതിക്രമം നടന്നാൽ നോക്കാൻ സഭയുണ്ടെങ്കിൽ അത് സഭ പരിശോധിച്ചുകൊള്ളുമെങ്കിൽ നാളെ ഒരു എം എൽ എ സഭയ്ക്കകത്ത് തോക്കെടുത്ത് വെടിവെച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് ആര് പരിശോധിക്കും? സഭ പരിശോധിക്കൂ അല്ലെ? നിങ്ങൾ പറയണം സഭ പരിശോധിക്കൂ എന്നൊരു ചോദ്യം. അപ്പൊ തന്നെ നമ്മുടെ രഞ്ജിത് കുമാർ അണ്ണന്റെ അണ്ണാക്കില് പിരിവെട്ടി. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് പൊതു താല്പര്യ പ്രകാരമുള്ള ഹർജിയാണെന്നാണ് രണ്ടാമത് നമ്മുടെ രഞ്ജിത് കുമാർ അണ്ണൻ വാദിച്ചത്. ആയിക്കോട്ടെ, അതിനകത്തുള്ള വസ്തുവകകൾ പൊതു താല്പര്യ പ്രകാരമുള്ളതാണോ? ഞങ്ങളും നിങ്ങളും എല്ലാം നികുതി കൊടുത്തുണ്ടാക്കിയ വസ്തുവകകൾ അവിടെ മേടിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കാനല്ലേ? അതിങ്ങനെ അറഞ്ഞം പുറഞ്ച് അടിച്ചു പൊട്ടിക്കാൻ ഇല്ലവന്മാർക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്ന് വീണ്ടും നമ്മുടെ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നിയമസഭയെന്നും അതിലെ വസ്തുക്കൾ തല്ലിത്തകർക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളതെന്നും ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചു. ജസ്റ്റിസ് ചന്ദ്രചൂഡിനൊപ്പം എം ആർ ഷായും അംഗമായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അതേസമയം കെ എം മാണിക്ക് എതിരായ പരാമർശം എന്ന നിലപാട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ തിരുത്തിയിട്ടുണ്ട്. അന്ന് കെ എം മാണിയെ കോഴമാണിയെന്ന് വിളിച്ചെങ്കിലും ഒരു ഉളുപ്പുമില്ലാത്ത പാർട്ടിയായതുകൊണ്ട് തന്നെ ഇന്ന് കെ എം മാണി വിശുദ്ധനാണെന്നും കെ എം മാണിയെ പോലൊരു വിശുദ്ധൻ കേരളത്തിലെ നിയമസഭയിൽ ഇതുവരെ വന്നിട്ടില്ലെന്നും കറ തീർന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് കെ എം മാണി എന്നുമാണ് ഇവർ
ഇപ്പോൾ പറയുന്നത്. പോരാത്തതിന് സർക്കാരിനെതിരായ പ്രതിഷേധമായിരുന്നു അതെന്നും വനിതാ എം എൽ എമാർക്ക് അടക്കം അന്ന് പരിക്കേറ്റിരുന്നുവെന്നും വനിതാ അംഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് സംഘർഷം ഉണ്ടായതെന്നുമാണ് രഞ്ജിത് കുമാർ വാദിച്ചത്. എന്നാൽ ഇതിനൊക്കെ മറുപടിയായിട്ട് കോടതിയിലും ചൂടേറിയ വാഗ്വാദങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് വെച്ച് കോടതിയിരിക്കുന്ന വസ്തുവകകളൊക്കെ തല്ലിപ്പൊട്ടിച്ചാൽ അതിന് ആര് ഉത്തരവാദിത്തം പറയുമെന്ന് തിരിച്ച് വീണ്ടും ചന്ദ്രചൂട് ജസ്റ്റിസ് ചോദിക്കുകയാണ് ഉണ്ടായത്. പി വി നരസിംഹറാവു കേസ് വിധിപ്രകാരം ഇക്കാര്യത്തിൽ സഭയ്ക്കാണ് പരമാധികാരം എന്ന് വാദിക്കാൻ നമ്മുടെ സർക്കാർ ശ്രമിച്ചു. അപ്പോഴാണ് സഭയിൽ ഒരു എം എൽ എ റിവോൾവറുമായി എത്തി വെടിവെച്ചാൽ അതിൽ സഭയ്ക്കാണ് പരമാധികാരം എന്ന് പറയുമോ എന്ന് ജസ്റ്റിസ് ചന്ദ്രചൂട് തിരിച്ചു ചോദിച്ചത്. എല്ലാം സുപ്രീം കോടതി പറഞ്ഞ് സർക്കാർ അഭിഭാഷകന് വയറ് നിറച്ചു കൊടുത്തപ്പോൾ ഒരു രാഷ്ട്രീയ കാരണമായിട്ടുള്ള ഒരു സംഘർഷമാണല്ലോ അവിടെ നടന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി കൂടുതൽ വാദങ്ങളൊന്നും കേൾക്കണ്ട, എന്റെ വയറിപ്പോ തന്നെ നിറഞ്ഞു, ഞാൻ പുറത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലം ഇതിവിടെ നിർത്താം എന്ന് പറഞ്ഞാണ് സർക്കാരിന്റെ അഭിഭാഷകൻ അവിടെ നിന്ന് പിൻവാങ്ങിയത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നു. നേരത്തെ, അതായത് ഇതിനു മുമ്പേ, ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പേ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചതാണ്, ഇപ്പോഴും പരിഗണിച്ചു. ഇതിന്റെ വിധി മിക്കവാറും ഒരാഴ്ച കഴിഞ്ഞായിരിക്കും പറയുന്നത്. കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ നമ്മുടെ ശിവൻകുട്ടി മാമന് നല്ല രീതിയിലാണ് സുപ്രീം കോടതി തട്ടുകൊടുത്തിരുന്നത്. ആ താടി വെച്ച ഒരാളുണ്ടല്ലോ, അവിടെ കിടന്ന് സമ്മർസാൾട്ട് അടിച്ച് ഓടി നടക്കുന്ന പുള്ളി എന്തായാലും വിചാരണ നേരണം എന്നാണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത്. അതോടുകൂടി ശിവൻകുട്ടി അണ്ണന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്തായാലും വിധി എന്താണെന്നറിയാൻ അടുത്ത ഒരാഴ്ച കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.